നീറ്റ് JEE പരീക്ഷകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. JEE പരീക്ഷകൾ നടത്താനുള്ള ക്രമീകരണങ്ങളായി കഴിഞ്ഞു. 660 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രദീപ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വർത്തമാനങ്ങൾ? ഗവൺമെന്റ് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ അറിയുന്നത്. ഗുഡ് മോർണിംഗ് SKL. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായാലും JEE നീറ്റ് പരീക്ഷ നടത്തണം എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നേരത്തെ മെഡിക്കൽ കൗൺസിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. ഇനി കാര്യമായ തയ്യാറെടുപ്പൊന്നും തന്നെയില്ല. അത് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി. കാരണം ഈ പരീക്ഷ നടക്കാതിരുന്നാൽ അത് വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടും, ഒരു അക്കാദമിക് വർഷം നഷ്ടപ്പെടും. അത് മാത്രമല്ല അവരുടെ ഭാവിയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും, അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു കോവിഡ് സാഹചര്യം ആണെങ്കിൽ പോലും വളരെ കൃത്യമായ സുരക്ഷാ നടപടികൾ അടക്കം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷ നടത്തുമെന്ന നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. സമയം ചില സംസ്ഥാനങ്ങൾ, അതായത് മഹാരാഷ്ട്ര, ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ പശ്ചിമബംഗാൾ തുടങ്ങിയ ഏഴെട്ടോളം സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ നീറ്റ് JEE പരീക്ഷ നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സുപ്രീം കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു. നീറ്റ് JEE പരീക്ഷകൾ നടത്തരുത് എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം തള്ളിയിരുന്നു. ഇതിനെതിരെ പുനഃപരിശോധന ഹർജി നൽകാൻ ശ്രമങ്ങളും എന്തായാലും ഈ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിയുമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ 18 ലക്ഷത്തോളം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. താങ്ക് യു പ്രദീപ് കുമാർ. MP പ്രദീപ് കുമാറാണ്. നീറ്റ് JEE പരീക്ഷകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്രം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.